high stress fracture day chila type question alone exam oriented aayirukku practice cheyam onnamayi rendu fraction thannirnalu air fraction larger fraction ennu kandupidikkunna reethiyaanu appo first method parayam If two fractions are having same denominators, and the fraction of the denominator is the same amount. Greater numerator of a fraction, larger fraction, a fraction having greater numerator is the large fraction. Assalamu alaikum. ഞാനിവിടെ ഫ്രാക്ഷൻസ് എടുക്കുന്നു ഫൈവ് ബൈ എയ്റ്റ് ആൻഡ് ടു ബൈ എയ്റ്റ് ഈ രണ്ട് ഫ്രാക്ഷനുകളിലെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ വലിയ ഫ്രാക്ഷൻ, ലാർജർ ഫ്രാക്ഷൻ. ഹിയർ ഫൈവ് ബൈ എയ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2 by 8 വലുതാണ്. അപ്പോൾ ഈ സിംബല് പറയുന്നത് ഈ സിംബൽ ലാർജർ ലാർജർ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു നിയമം പറയും, രണ്ട് ഫ്രാക്ഷനുകളുടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സ്മോളർ ന്യൂമറേറ്റർ ഉള്ള ഫ്രാക്ഷൻ ചെറിയ ഫ്രാക്ഷൻ തിരിച്ചു പറയണം. സ്മോളർ ഡിനോമിനേറ്റർ ഇഫ് ടു ഫ്രാക്ഷൻസ് ഹാവിംഗ് സെയിം ഡിനോമിനേറ്റേഴ്സ്. ഡിനോമിനേറ്റേഴ്സ് ഞാൻ ഡി ആർ എസ് ഡിനോമിനേറ്റേഴ്സ്. ദൻ The fraction having smaller denominator is the smaller fraction la denominator ചെറിയ ഫ്രാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ തിരിച്ചതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 by 8 ആൻഡ് 5 by 8 ഇവിടെ നമുക്ക് എന്താ പറയാം, 2 by 8 ചെറിയ ഫ്രാക്ഷൻസ് ഹാവിങ് സ്മോളർ ന്യൂമറേറ്റർ നോട്ട് ഡിനോമിനേറ്റർ സ്മോളർ ന്യൂമറേറ്റർ ഇവിടെയും ഫ്രാക്ഷൻസ് ഹാവിങ് ഗ്രേറ്റർ ന്യൂമറേറ്റർ ഫ്രാക്ഷൻസ് ഹാവിങ് സ്മോളർ ന്യൂമറേറ്റർ ഈസ് ദ സ്മോളർ ഫ്രാക്ഷൻ. നമുക്ക് തിരിച്ചു പറയാം 5 by 8 മനസ്സിലാവും. 2 by 8 സിമ്പിൾ പറയുന്നത് സ്മോളർ എന്ന് പറയാം ഈ ഫ്രാക്ഷൻ ഇതിനേക്കാൾ ചെറുതാണ്, ഈ ഫ്രാക്ഷൻ ഇതിനേക്കാൾ വലുതാണ്. ഇങ്ങനെയാണ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതാകണം നോക്കണം, അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ചെറുതാകണം നോക്കണം, ചെറിയ ഫ്രാക്ഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ഡിനോമിനേറ്റർ സെയിം അല്ല എങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ ഡിനോമിനേറ്ററിനെ സെയിം ആക്കി കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറൻറ്റ് ആയിട്ട് വരുന്ന
denominators different are fractional are for example, you say, find the larger of1 by 2 less than
1 plus 3 divided by 2 plus 4 less than 3 by 4. Here fraction will add a fraction of the numerator will add here, denominator will add here. Numerator will add here, denominator will add here. It is a big deal of fraction. So we get 1 by 2 less than 4 by 6 less than 3 by 4. One step. Over and on. Eight or nine.
8 by 21, 9 by 21, 10 by 21. ഈ ഫ്രാക്ഷൻസ് എല്ലാം ഈ രണ്ട് ഫ്രാക്ഷനുകളുടെ ഇടയിലുള്ള ഫ്രാക്ഷൻസ് ആണ്. മനസ്സിലായി? ഫ്രാക്ഷൻസ് ഇൻ ബിറ്റ്വീൻ 7 by 21 and 7 by 21 is 1 by 3 and 4 by 7, 12 by, and 4 by 7 are 8 by 21, 9 by 21 and 10 by 21. രണ്ട് ഫ്രാക്ഷനുകളിടയിൽ എത്ര ഫ്രാക്ഷൻസ് വേണം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. ഡെസിമൽ ഫ്രാക്ഷൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോ ക്ലാസ്സുകളും നല്ലതുപോലെ കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതുപോലെ പഠിച്ചതിന് ശേഷം ഈ പറയുന്ന ഹോംവർ ക്വസ്റ്റ്യൻസ് നമ്മൾ തനിയെ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെ നോട്ട്ബുക്കിൽ തന്നെ 1 by 1 എഴുതിയിട്ട് ഈ ഞാൻ പറയുന്ന ദിവസം വരെ നോട്ട് വെരിഫിക്കേഷൻ വയ്ക്കാം. അപ്പോൾ ഡെസിമൽ ഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫുള്ള് വീഡിയോയിൽ നിന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒപ്പം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോട്ട് ഇവിടെ കൊണ്ടുവരാം. ക്വസ്റ്റ്യൻസ് ഞാൻ ഇത് വായിക്കാം. ഫൈൻഡ് ദ ഡെസിമൽ, ഫൈൻഡ് ദ ഫ്രാക്ഷൻസ് ഓഫ് ഡിനോമിനേറ്റർ ഈസ് എ പവർ ഓഫ് ടേം ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ and closer to each of the following fractions below and then write the decimal forms. Try the power of 10 on the chart. 10, 10 square, 10 cube, etc. That is a procedure. A procedure knowledge must be shared from practice. This is one of the things. Some share of it. Then I will write it. After that, find the decimal form of 1 by 4. That is why I say, I will form of 1 by 4. ഹിയർ ഡെസിമൽ ഫോം ഓഫ് ഇവിടെയും എല്ലാത്തിൻ്റെ ഡിനോമിനേറ്ററിനെ 1000 ആക്കി മാറ്റിപ്പെട്ടാൽ ചെയ്യാനാണ് പോകുന്നത്. ഈ ന്യൂമറേറ്റർ ആഡ് ചെയ്തിട്ടാണ് മതി. എന്നിട്ട് 1000 തൊട്ട് വരെയും 3 ഡെസിമൽ പ്ലേസ് മാറ്റും. തേർഡ് ക്വസ്റ്റ്യനിൽ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1 by 3 and 1 by 9. അത് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കാര്യം കണ്ടുപിടിക്കണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ ലാർജർ ഫ്രാക്ഷൻ ഫ്രം ദ ഫ്രാക്ഷൻസ്. രണ്ട് ഫ്രാക്ഷൻ്റെ ലാർജർ കണ്ടുപിടിക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്മോളർ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്, അതേപോലെ 3 ഫ്രാക്ഷൻസ് മിസ്സാക്കുക. ഓക്കെ.